بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وأكمل لنا ديننا وأتم علينا نعمته ورضي لنا الإسلام دينا فلا نعبد ولا نستعين إلا إياه وألف بين قلوب أهل الإيمان അതിനുള്ള അവസരം ഞങ്ങൾക്ക് നൽകണം അല്ലാ. ഒരു നാളിൽ ആ പൊന്നാര മുത്തു നബിയുടെ മുഖം ഒന്ന് ദർശിക്കാൻ അന മുഹമ്മദ് ബിനു അബ്ദില്ലാ. ഞാൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ മകനായ മുഹമ്മദ് ആണ് ഞാൻ എന്ന് സ്വപ്നത്തിലൊന്ന് പറയാ. മുത്തു നബിയെ ഒന്ന് കാണാനുള്ള ഭാഗ്യമാക്കുന്ന മജ്ലിസാക്കണേ അല്ലാ. അല്ലാഹുവേ ഈ വാദ പറയുന്ന ആളിൻ്റെതായ ഈ കാണുന്നതായ ഈ വാദ പറയാൻ ഈ മുന്നിലെത്തിയ ഈ സിയാദിന്റെ കഴിവ് കൊണ്ടല്ല, ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന വയോവൃദ്ധരായ ഉപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് അല്ലാ. അല്ലാഹുവേ പ്രയാസങ്ങൾ നേരിടുന്ന സഹോദരിമാരുണ്ട് റബ്ബേ. പൊന്നാര കുഞ്ഞുമക്കളുമാരുണ്ട് റബ്ബേ. അവരുടെ ബറക്കത്ത് കൊണ്ട് ഈ സദസ്സിന് നീ സ്വീകരിക്കണം. അല്ലാഹുവേ RCCയുടെ ഭാഗത്തേക്ക് പോകുമ്പോൾ വിവാഹം ഉറപ്പിച്ച് വെച്ച സുന്ദരിയായ മോട വിവാഹം മുടങ്ങിയത് അല്ലാഹുവേ പടച്ചോരെ ക്യാൻസർ കാരണത്താലാ. അല്ലാ ഞാനും പ്രിയപ്പെട്ട എന്റെ സ്നേഹിതൻ സജ്ജാദ് കാസിമിയും കൂടി RCCയുടെ തിണ്ണയിൽ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ ഒരു പൊന്നുമോന് തൂണിലിട്ട് തലയിട്ട് അടിക്കുകയാ. ചോദിച്ചു എന്തിനാണ് ഈ പൊന്നുമോൻ തലയിട്ടടിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഇതാ അവിടെ തൂമ്മ പറയുകയാണ്, ഈ പൊന്നുമോന് ക്യാൻസറാണ് ഉസ്താദേ. തലയിട്ട് അടിക്കുന്ന കാരണം എന്തെന്നറിയോ? തലയ്ക്ക് ശക്തമായ വേദനയുണ്ട്, ആ വേദനയൊന്ന് കുറയാൻ വേണ്ടി തലയിട്ട് അടിക്കുകയാണെന്ന് ഉമ്മ വിങ്ങളോടുകൂടി ഇതാ പറയുമ്പോൾ അല്ലാഹുവേ പടച്ചോനെ ഞങ്ങളുടെ മക്കൾക്ക് നീ ക്യാൻസർ തരല്ല അല്ലാ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ക്യാൻസർ കൊടുക്കല്ല അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്ന ആയിരങ്ങൾ, ബഹുമാനിക്കുന്ന ആയിരങ്ങൾ അല്ലാഹുവേ, ഭക്ഷണം തരുന്നവർ തന്നവർ, പാനീയം തരുന്നവർ തന്നവർ അല്ലാഹുവേ, ഞങ്ങൾക്ക് ഉടുവസ്ത്രം തന്നവർ, ഞങ്ങളെ സഹായിക്കുന്നവർ ആർക്കും അല്ലാ. മാരകവും ഭീകരവുമായ ക്യാൻസർ പോലത്തെ രോഗം നീ കൊടുക്കല്ലേ അല്ലാ. ഞാൻ ദുആ ചെയ്ത് എന്തെന്നറിയോ, ഇനി ഇടയ്ക്ക് ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ 40 പേര് കൂടുന്നിടത്ത് അള്ളാന്റെ ഒരു ഇഷ്ടദാസൻ ഉണ്ടെന്നല്ലേ, 40 പേര് കൂടുന്നിടത്ത് അള്ളാന്റെ ഒരു ഇഷ്ടദാസൻ ഉണ്ടെന്നാ. അപ്പം നീ ഇടയിൽ ഇനി പ്രസംഗത്തിന് ഇടയിൽ എന്നങ്ങ് പോയി കഴിഞ്ഞാൽ 40 എണ്ണവും കുറഞ്ഞാലോ. അപ്പം ദുആ അങ്ങ് നേരത്തെ ചെല്ല, പിന്നെ അവസാനം ദുആ ചെയ്യണ്ടല്ലോ. ഇനി വാള് പറഞ്ഞാൽ മതിയല്ലോ. എന്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ഉപ്പമാരെ, കുറച്ചേരെ ഇരിക്കല്ലേ, ഇൻഷാല്ലാ കുറച്ചേരിക്കല്ലേ, എന്നിട്ടുവോ ഈ പിള്ളേർ ഈ മക്കൾമാരെ നടത്തുന്ന ഒരു സംഘടനയല്ലേ യുവത്വത്തിന്. ഒരു പക്ഷേ നിങ്ങൾ വന്നിരുന്ന കാരണം ചിലപ്പോൾ അവര് ഇനി നാളെ മുതൽ കൃത്യമായി നിസ്കരിക്കാൻ വന്നാലോ, നമുക്ക് അവർക്കൊരു പ്രചോദനം കൊടുക്കാം. അവരെ നമുക്കൊന്ന് ഒന്നുള്ളൂ, അവരുടെ തീരുമാനങ്ങൾ പല വലിയ വലിയ തീരുമാനമാണ്. എന്താണ് ഇതിൽ നിന്ന് കിട്ടുന്ന പൈസയുടെ ബാക്കി കൊണ്ടിട്ട് ഒരു സാധുവായ പെൺകുട്ടിയെ കെട്ടിക്കണം. സാധുക്കൾക്ക് ണം, മരുന്നും ഗുളിക ഇല്ലാത്തവർക്ക് മരുന്ന് കൊടുക്കണം. അതുപോലെ വലിയ വലിയ രോഗങ്ങൾ കൊണ്ട് വലയുന്നവരെയൊക്കെ സഹായിക്കണം എന്നുള്ള വലിയ മക്കളുമാരുടെ പറച്ചിലേറ്റിട്ട് സത്യത്തിൽ എനിക്ക് കരച്ചിലൊന്നു പോയി, മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾ അവരെ ഒന്ന് അനുഗ്രഹിക്കണം.
ഉമ്മമാരുടെ അടുക്കലും ഉപ്പമാരുടെ അടുക്കലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കവറ് അവർ കൊടുത്തു വിടും. ഇൻഷാല്ലാ ഞാൻ പറയും, നിങ്ങൾ നാളെ വരുമ്പോൾ കാര്യമായിട്ടൊരു ഹദിയ, ആ ഹദിയ നിങ്ങൾ ആ കവറിലേക്ക് വെക്കുമ്പം നിങ്ങൾ ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലണം ഹബീബായ മുത്തിന്റെ പേർക്ക്. നമുക്ക് ബറക്കത്ത് കിട്ടാൻ ഏറ്റവും വലിയൊരു കാര്യമാണ് കച്ചവടത്തിൽ ബറക്കത്ത് കിട്ടാൻ, അതുപോലെ എല്ലാ വിഷയങ്ങൾക്കും ബറക്കത്ത് കിട്ടാൻ ഹബീബായ മുത്തിന്റെ പേര് പറയാത്ത സദസ്സുണ്ടോ? എവിടെങ്കിലും ഉണ്ടോ? നമ്മളെ മുത്തിനിപ്പടെ പേർക്കൊന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് അതിൽ ഒരു കാര്യമായി പടച്ചോനെ, എനിക്ക് നീ ക്യാൻസർ തരല്ലേ അല്ല, എനിക്ക് നീ പ്ലേഗ് തരല്ലേ അല്ല, എനിക്ക് നീ കുഷ്ഠം തരല്ലേ അല്ല, എനിക്ക് നീ വെള്ളപ്പാണ്ട് തരല്ലേ അല്ല, എൻ്റെ ശരീരം കയറി മുറിക്കുന്ന രോഗം തരല്ലേ അല്ല, എൻ്റെ ശരീരങ്ങളെ പടച്ചോനെ ഭാഗങ്ങൾ മുറിച്ച് വെളിയിലേക്ക് കുടലും പിണ്ടങ്ങളും വെളിയിലേക്ക് വരുന്ന ദുരവസ്ഥ എനിക്ക് തരല്ലേ അല്ല, എൻ്റെ മാതാപിതാക്കളെ പടച്ചോനെ ഞാൻ റബ്ബേ എൻ്റെ ഞാൻ മരിച്ചിട്ട് എൻ്റെ മാതാപിതാക്കളെ മരിപ്പിക്കോളാണല്ല, ആ മാതാപിതാക്കളുടെ കുരുത്തത്തിലും പൊരുത്തത്തിലും തണലിലുമായി ഉസ്താദന്മാരുടെ തണല എന്നെ സ്വർഗത്തിലാക്കണം എന്നുള്ള കണ്ടമാനം ദ്വാ, എൻ്റെ മക്കളുമാരെ നീ ഹാഫിലാക്കണമല്ല, ആലിമാക്കണം പഠിച്ചോനെ എന്നൊക്കെ ദ്വാ ചെയ്തുകൊണ്ട് കാര്യമായ ഒരു ഹദിയ നിങ്ങൾ ആ തരുന്ന കവറിൽ നിങ്ങൾ വെച്ചുകൊണ്ട് വരണം. ഈ സംഘടന നിങ്ങൾ ഉയർത്തിക്കണം. അടുത്ത വർഷം ഇപ്പോഴവർ പറഞ്ഞിരിക്കുകയാണ്, അടുത്ത വർഷം പരിചയപ്പെട്ടില്ല, പ്രസംഗമൊന്നും കേട്ടില്ല, അടുത്ത വർഷം നമ്മളുമായിട്ടെല്ലാം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ഞാൻ പറയും. ഇപ്പം പറഞ്ഞൊരു കാര്യമുള്ളൂ, നിങ്ങൾ കൃത്യമായി നിസ്കാരക്കാരായിരിക്കണം. അങ്ങനെ നീയത്ത് ചെയ്തിട്ട് ഇന്നമല്ലായ്മാല പിൻ നീയത്തെന്നല്ലേ, നമ്മൾ ചെയ്യുന്ന നീയത്ത് കൊണ്ടിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ കണ്ണാണ്ടക്കൾ സ്വീകാര്യത ഉണ്ടാവുക. അതുകൊണ്ട് കാര്യമായി നിങ്ങൾ ഹദിയ കൊടുക്കണം. ഈ ഈ ഇവിടെയുള്ള ഈ യുവാക്കളെ ഉയർത്തണം. അതുമാത്രമല്ല, ഇവിടെ ഓരോ കാര്യങ്ങൾ കേട്ടപ്പോൾ ഈ സ്റ്റേജ് കിട്ടാൻ വേണ്ടി സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു മണി എന്ന് പറഞ്ഞ ഒരു സഹോദരൻ ആണ് ഈ സ്റ്റേജിൻ്റെ കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതേ മണികണ്ഠൻ്റെ കടയെന്ന് പറഞ്ഞ കടയൊക്കെ ഉണ്ടെന്ന് കുഞ്ഞുങ്ങളോട് പറയുന്നുണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അപ്പം അള്ളാഹുവെ പടച്ചവനെ, ആ സഹോദര സമുദായത്തിൽപ്പെട്ട മണികണ്ഠനെ പടച്ചവനെ നീ ഹിദായത്ത് കൊടുക്കണം അല്ലാ, നീ ഹിദായത്ത് കൊടുക്കണം. ആമീൻ പറയും, ഉറക്കെ ആമീൻ പറയും. പടച്ചവനെ നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാ, നീ ഹിദായത്ത് കൊടുക്കണം അല്ലാ. പടച്ചവനെ അള്ളാഹുവേ, ഞങ്ങളിൽപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിൽ ഞങ്ങളോടൊപ്പം സഹകരിക്കും, ഞങ്ങളിൽപ്പെട്ട ഒരു സഹോദരനായി പടച്ചവനെ ഈ നാട്ടിൽ ഐക്യം ഊട്ടി ഉറപ്പിക്കുന്ന പരസ്പരം ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും തമ്മിൽ പരസ്പരം സ്നേഹത്തിലും ബഹുമാനത്തിലുമാകുന്ന ഒരു നാടാക്കി മാറ്റണേ പടച്ചവനെ, അങ്ങനത്തെ ഒരു നാടാക്കി മാറ്റണേ അല്ലാ, അങ്ങനത്തെ നാടാക്കി മാറ്റണേ അല്ലാ. ഞങ്ങളുടെ ദ്വായ നീ സ്വീകരിക്കണം അല്ലാ. പടച്ചവനെ ദ്വാ ചെയ്യുന്ന ആമീൻ പറയുന്ന ഒരുപാട് കുരുന്നുകളുണ്ട്, വയോവൃദ്ധരുണ്ട്, റബ്ബെ നീ സ്വീകരിക്കണം അല്ലാ. ബിഹക്കി മുഹമ്മദിൻ വാലിഹിൽ നബർ. പ്രിയപ്പെട്ടവരെ, ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. കഥ കേൾക്കാനാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. ഒരു കഥ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ വഴിതെറ്റുന്ന യുവത്വമാണ്. ഇന്നിപ്പോൾ എവിടെ നോക്കിയാലും യുവത്വങ്ങളെയും ഉമ്മമാരെയും പെണ്ണുങ്ങളുടെ പുറവിനാണ് എല്ലാവരും ഉള്ളത്. എല്ലാ വിഷയങ്ങളും പെണ്ണുങ്ങളുടെ പുറവിനാണ്. നരകവും ഇപ്പം പെണ്ണിൻ്റെ പുറവ്. ഇപ്പം ഇന്നലെ ഒന്ന് ഉസ്താദ് നരകത്തിൽ പെണ്ണുങ്ങളെയൊക്കെ നരകത്തിലാക്കിയെന്നാണ് പറയുന്നത്, മനസ്സിലായില്ലേ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ സഹോദരിമാരെ ഉമ്മമാരെ കാക്കുമാറാകട്ടെ. പഠിച്ചവനെ അവർക്ക് നീ സ്വർഗത്തിൽ ഉന്നത പദവി കൊടുക്കണേയുള്ളോ, ഉന്നത പദവി കൊടുക്കണേയുള്ള. ഒരു കഥ ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് ഞാൻ മറ്റുള്ള വിഷയങ്ങൾക്ക് വരാം. കഥയെന്ന് പറയുമ്പം ഒരു കുട്ടിക്കഥയാണ്. നമ്മുടെ കയ്യിലെ അഞ്ച് വിരലുകൾ തമ്മിൽ ഒരു തർക്കമുണ്ടായത്രേ. താർക്കിക വിഷയം മറ്റൊന്നുമല്ല. നമ്മുടെ വിരലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേതാവാകാൻ ജേതാവാകാൻ കഴിവുള്ളത് ആരാണ് എന്നുള്ള വിഷയത്തിൽ ഒരു തർക്കമുണ്ടായി. ശ്രദ്ധിച്ചേക്കണേ, കഥയൊന്ന് ശ്രദ്ധിച്ചേക്കണം. കഥ ശ്രദ്ധിച്ച് കേട്ടാലേ ബാക്കിയുള്ള കാര്യം മനസ്സിലാവും. കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ടിരുന്നുകഴിഞ്ഞാൽ ഇതിപ്പോ എവിടെ പറഞ്ഞാന്ന് ഓതിമ വരും അല്ലേ. നമ്മുടെ കഥ അങ്ങോട്ട് ശ്രദ്ധിച്ചേക്കണം. ഇവിടെ കയ്യിലെ അഞ്ച് വിരലുകൾ തമ്മിൽ ഒരു തർക്കമുണ്ടായി. താർക്കിക വിഷയം മറ്റൊന്നുമല്ല. വിരലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേതാവാകാൻ ജേതാവാകാൻ കഴിവുള്ളത് ആരാണ് എന്നുള്ള വിഷയത്തിൽ ഒരു തർക്കമുണ്ടായപ്പോൾ ആദ്യമായിട്ട് തള്ളവിരൽ എണീറ്റ് നിന്നു. തള്ളവിരലോ തന്തവിരലോ ഉപ്പവരലോ ഉമ്മവരലോ പെരുവിരൽ എണീറ്റ് നിന്നു. പെരുവിരൽ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, രാജാവാകാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അത് എനിക്ക് മാത്രമാണ്. കാരണം നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ തടിമിടുക്കുള്ള ആളാണ് ഞാൻ. നമ്മുടെ വിരലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ തടിയുള്ളത് തള്ളവരൽ പെരുവിരലിനാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ തടിയുള്ള ആള് ഞാനാണ്. അതുകൊണ്ട് രാജാവാകാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളത് ഞാനാണ്. ഇപ്പൊ നമ്മളൊരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുകയാണ്. പ്രസിഡന്റ് നോക്കുമ്പോൾ തടിയൊക്കെ ഉണ്ട്, ഇമാമിനെ നോക്കുമ്പോൾ തടിയുണ്ട്. എന്റെ കൂട്ട് എന്റെ അത്ര ഇല്ലെങ്കിലും തടി കാണുമ്പോഴേ ആ കൊള്ളാം കിടക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഈ തടി നോക്കിയിട്ട്. അതുകൊണ്ട് തടി കാരണത്താലാണ്, തടിയുള്ള ആളാണ്. അതുകൊണ്ട് നേതാവാകാൻ ജേതാവാകാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളത് എനിക്കാണ്. ഈ സംഘടനയുടെ പ്രസിഡന്റിന് തടിയൊക്കെ ഉള്ളതാണ്. ഘട്ടം വീശയൊക്കെ വെച്ചേ റാത്താണ്. ഞാൻ പ്രസിഡന്റെ വിളിപ്പിച്ചു കാണാൻ. പ്രസിഡന്റും കണ്ടു, കാണിച്ചു, സെക്രട്ടറിയും കണ്ടു. പ്രസിഡന്റ് കൊള്ളാം ആ കിടക്കട്ടെ, കടിയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞല്ലേ. തള്ളവിരൽ പറയാണ്, പെരുവിരൽ പറയാണ്, രാജാവാകാൻ ഏറ്റവും കൂടുതൽ കഴിവുള്ളത് ഞാനാണ് എന്ന് പെരുവിരൽ അഭിപ്രായപ്പെട്ടു. ഉടനെ
ഇത് ഈ പെരുവിരലിന്റെ ഈ അഭിപ്രായം ചൂണ്ടുവിരൽ ഇഷ്ടപ്പെട്ടില്ല, ചൂണ്ടുവിരൽ ചാടിയണീറ്റു എന്തായി പറയണേ? ഒരു രാജാവ് എന്ന് പറഞ്ഞാൽ തടിമിടുക്ക് മാത്രം പോരാ, കുറച്ച് തടി ഉണ്ടായിട്ടൊന്നും രാജാവാകൂല. ഒരു രാജാവ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് നമ്മ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാകുമ്പോൾ, വഴക്കുണ്ടാകുമ്പോൾ, പ്രശ്നമുണ്ടാകുമ്പോൾ നിന്നെ ഞാൻ കാണിച്ചു തരാമടാ എന്നും പറഞ്ഞ് പ്രതികാരത്തിന്റെ പര്യായമായി മാറുന്നത് എന്നിൽ കൂടിയാണ്. അതുകൊണ്ട് രാജാവാകാൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളത് എനിക്കാണ്. ഒരു രാജാവാകണമെങ്കിൽ ഏറ്റവും കൂടുതൽ ഉള്ളതായ, ഏറ്റവും വേണ്ടത് ധീരത ഉണ്ടാകണമെന്നാണ്. ഏറ്റവും വലിയ ധീരൻ ഞാനാണ്. അതുകൊണ്ട് ഞാനാണ് ഏറ്റവും വലിയ രാജാവ് എന്ന് ചൂണ്ടുവിരൽ അഭിപ്രായപ്പെട്ടു.